കോട്ടയം ജില്ലയിൽ പാലക്കെടുത്ത് പുലയനൂരിൽ പ്രവർത്തിക്കുന്ന ജൈവ ശർക്കര നിർമ്മാണ യൂണിറ്റ് നമുക്ക് കാണാം. തികച്ചും ജൈവ രീതിയിൽ നിർമ്മിക്കുന്ന ശർക്കരയ്ക്ക് പ്രിയമേറുകയാണ്. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പാലാക്കടുത്ത് പുലിയന്നൂരിൽ പ്രവർത്തിക്കുന്ന ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലേക്കുള്ള കരിമ്പുകൾ കൃഷി ചെയ്യുന്ന ചേർപ്പുങ്കൽ പാടശേഖരമാണിത്. തീർത്തും ജൈവ രീതിയിലുള്ള കരിമ്പ് കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ 5 ഏക്കറോളം പാടശേഖരത്തിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. 1 വർഷം കൊണ്ടാണ് കരിമ്പ് വളർന്ന് പാകമാവുന്നത്. പാട്ടത്തിനടുത്താണ് ഇവിടെ ബിടെക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ രാമപുരം കുറിഞ്ഞി അമരക്കത്തിൽ വീട്ടിൽ 25-കാരനായ മനു മാത്യുവും സംഘവും കൃഷി ഇറക്കിയിരിക്കുന്നത്. തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന കരിമ്പിന്റെ റിസർച്ച് സെന്ററിൽ നിന്നുമാണ് കരിമ്പ് തണ്ടുകൾ കൃഷിക്കായി എത്തിച്ചത്. മാധുരി എന്ന പേരിൽ അറിയപ്പെടുന്ന കരിമ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കരിമ്പ് കൃഷിക്ക് ധാരാളമായ വെള്ളം ആവശ്യമുണ്ട്. തൊട്ട് സമീപത്തൂടി പോകുന്ന തോട്ടിൽ നിന്നുമുള്ള വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കരിമ്പിന്റെ അടിഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റി ഇലകളും മറ്റും ചീകിക്കളഞ്ഞ് തണ്ട് ചെറുകെട്ടുകളാക്കിയാണ് ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. മുറിച്ചു മാറ്റിയ തണ്ടിന്റെ ഭാഗത്തു നിന്നും വീണ്ടും മുളപൊട്ടി കരിമ്പ് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നതിനാൽ വീണ്ടും തണ്ടുകൾ നടേണ്ട ആവശ്യകത ഉണ്ടാകുന്നില്ല. ഹലോ, എൻ്റെ പേര് മനു മാത്യു. നമ്മുടെ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ പാലായിൽ മുത്തോലി എന്ന ഭാഗത്ത് പുലിയന്നൂർ എന്ന ഭാഗത്താണ് നമ്മളിത് കൃഷി ചെയ്യുന്നത്. നമ്മൾ തികച്ചും ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ നിന്നുള്ള ഓർഗാനിക്കായിട്ടുള്ള ശർക്കരയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു കരിമ്പെടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് 2 ടൈപ്പ് വെറൈറ്റി ശർക്കരകളാണുള്ളത്. 1-ാമത്തെ ശർക്കര നോർമൽ ശർക്കര, അതാണിത് വലിയ ശർക്കര. 2-ാമത്തെ ടൈപ്പ് വെറൈറ്റി ശർക്കരയാണ് ജീരക ശർക്കര. ഇതാണ് ജീരക ശർക്കര. പാലാ ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെ പ്രധാന റോഡ് സൈഡിലാണ് ശർക്കര നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കൃഷിയിടത്തിൽ നിന്നും കൊണ്ടുവരുന്ന കരിമ്പുകൾ വീണ്ടും ശുചീകരിച്ച ശേഷം ചക്കിലൂടെ കയറ്റിവിട്ട് നീരെടുക്കുകയാണ്. പണ്ടുകാലത്ത് കാളകളെ ഉപയോഗിച്ചാണ് ചക്ക് ആട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പാടം പൂട്ടുന്ന ടില്ലറാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കാമെങ്കിലും ഇടയ്ക്ക് വൈദ്യുതി നിലച്ചാൽ ചക്കിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും 2-ാമത് പുനരാരംഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഇതിനാലാണ് ടില്ലറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശർക്കര പോലെ ഇവിടുത്തെ ശർക്കര അലുത്തുപോകില്ലെന്നുള്ള പ്രത്യേകതയുണ്ട്. കൂടാതെ പൂർണ്ണമായും ജൈവ രീതിയിൽ നിർമ്മിക്കുന്നതിനാൽ ശർക്കരയ്ക്ക് നല്ല ഡിമാൻഡുമുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന കരിമ്പിന്റെ നീര് സദാസമയം തീ കൊടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ചെമ്പിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചെമ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരാൾ സദാസമയവും ഇളക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇളക്കിയില്ലെങ്കിൽ നീര് അടിയിൽ പിടിച്ചുപോകും. നീരിലുള്ള ജലാംശം ചൂടാക്കി പറ്റിച്ച് പശമയമുള്ള പാനി രൂപത്തിലാക്കുകയാണ്. ഇവ ചൂടോടുകൂടി തന്നെ തടികൊണ്ട് നിർമ്മിച്ച കുറുക്കു തുണിയിലേക്ക് ഒഴിക്കും.
ആഞ്ഞിലി കൊണ്ട് തേക്ക് കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഈ കുറുക്കു തോണി. തോണിയിലേക്ക് കുറുക്കുപാനി ഒഴിക്കുന്നതിന് മുമ്പ് ചെമ്പിൽ നിന്നും ഉയർന്നു വരുന്ന കരിമ്പിൻ്റെ ചെളി എടുത്തു മാറ്റുന്നുണ്ട്. രണ്ട് തവണയാണ് ഇവ നീക്കം ചെയ്യുന്നത്. രണ്ട് തരം ശർക്കരയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. സാധാരണ തരം ശർക്കരയും ജീരകവും ചുക്കും ഏലക്കയും ഇട്ടുള്ള ചെറിയ ഉണ്ടകളാക്കിയ ശർക്കരയുമാണുള്ളത്. ഈ ശർക്കര ഏറെ സ്വാദിഷ്ടമാണ്. കാപ്പിയും ചായയുമൊക്കെ കുടിക്കുമ്പോൾ ഈ ശർക്കര വായിലിട്ട് നുണഞ്ഞിറക്കിക്കൊണ്ടിരിക്കുന്നത് ഏറെ ആസ്വാദകരവുമാണ്. ജൈവ രീതിയിൽ നിർമ്മിക്കുന്ന ശർക്കരയായതിനാൽ വിലയല്പം കൂടുതലായിരിക്കും. മറ്റ് ശർക്കരകൾക്ക് തൂക്കം കൂടുതലായിരിക്കും. എന്നാൽ ഇവിടുത്തേതിന് തൂക്കം തീരെ കുറവായതിനാൽ എണ്ണവും കൂടുതൽ ലഭിക്കും. ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ശർക്കര അന്വേഷിച്ച് വീണ്ടും ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. ഈ സീസണിലാണ് യൂണിറ്റ് ആരംഭിച്ചത്. അടുത്ത സീസണാകുമ്പോൾ യൂണിറ്റ് വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ശുദ്ധമായ ശർക്കരയായതിനാൽ തേനീച്ചകൾ ഇവിടെ ആർത്തിരമ്പി എത്തുന്നുണ്ട്. ഇവയെല്ലാം എണ്ണത്തോണിയിൽ പറ്റിപ്പിടിച്ചിരുന്ന് ശർക്കരയുടെ തേൻ നുകരുന്നത് കാണാൻ വളരെ കൗതുകമാണ്. കരിമ്പിന്റെ നേരെടുത്ത ശേഷം ചണ്ടി ഇവർ കളയുന്നില്ല. ചണ്ടി വെയിലത്ത് വെച്ച് ഉണക്കി തീ കത്തിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചണ്ടി നാൽക്കാലികൾക്ക് തീറ്റയായി നൽകാവുന്നതാണ്. ജൈവവളം നിർമ്മിക്കുന്നതിനുള്ള മണ്ണിര കമ്പോസ്റ്റായും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്റ്റിലറികളിൽ ചാരായ നിർമ്മിക്കുന്ന സ്പിരിറ്റ് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള കരിമ്പിന്റെ ചണ്ടിയിൽ നിന്നുമാണ്. കർണാടക അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സ്പിരിറ്റ് മറ്റും നിർമ്മിക്കുന്നതിന് ഇത്തരം ചണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ പണ്ട് വ്യാപകമായി കരിമ്പ് കൃഷി ഉണ്ടായിരുന്നതാണ്. പിൽക്കാലത്ത് നിന്നുപോയിരുന്നതായും കാണാം. വളരെ എളുപ്പത്തിൽ കൂടുതൽ വളങ്ങളൊന്നുമില്ലാതെ തന്നെ കൂടുതൽ പരിചരണവും നൽകാതെ തന്നെ ഇത് കൃഷി ചെയ്യാവുന്നതാണ്. കീടങ്ങളുടെ ആക്രമണവും വളരെ കുറവാണ്.
ദിവസവും ഒരു കഷ്ണം ശർക്കര കഴിച്ചാൽ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് വളരെ നല്ലതാണ്. കൂടാതെ ഷുഗർ രോഗികൾ മിതമായി ശർക്കര കഴിക്കുന്നത് ഹാനികരമാകുന്നുമില്ല. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും വളരെ നല്ലതാണ്. തോണിയിലും കുറുക്കുപാനി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അല്പനേരം കഴിയുമ്പോൾ ഇതിലെ ജലാംശം വലിഞ്ഞ് ശർക്കര ഉരുട്ടിയെടുക്കാവുന്ന ഭാഗത്തിലാകും. ചൂടോടുകൂടിയാണ് കൈകൊണ്ട് ഉരുട്ടിയെടുക്കുന്നത്. ശർക്കര വലിയ പാത്രത്തിൽ ചൂടാറാൻ വയ്ക്കും. ഒരു മണിക്കൂർ കൊണ്ട് ചൂടാറി ഉപയോഗിക്കാവുന്ന ശർക്കരയായി മാറുകയും ചെയ്യും. കരിമ്പിന്റെ ബോട്ടാണിക്കൽ നാമം സച്ചാറം ഒഫിഷനറം എന്നാണ്. കേരളത്തിലെ ജൈവ രീതിയിലുള്ള ശർക്കര നിർമ്മാണ യൂണിറ്റുകൾക്ക് ഏറെ പ്രോത്സാഹനം നൽകാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശർക്കര യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. പാലായിലെ ഈ ശർക്കര യൂണിറ്റ് കർഷകർക്ക് ഒരു മാതൃകയാവുകയാണ്. റബ്ബറടക്കമുള്ള കൃഷികളിൽ നിന്നും കർഷകർ പിന്മാറുമ്പോൾ ഇത്തരം നവീന രീതിയിലുള്ള കൃഷിരീതികൾ കേരളത്തിൽ കർഷകർക്ക് പരീക്ഷിക്കാവുന്നതാണ്. പ്രതിരോധശേഷി ഏറെയുള്ള ജൈവ ശർക്കര കൊണ്ട് ഗുണങ്ങൾ ഏറെയുണ്ടെന്ന് ഉടമ മനു മാത്യു പറയുന്നു. ശരീരത്തിൽ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതിനും ലിവറിൻ്റെ സംരക്ഷണവും ശർക്കര കൊണ്ട് സാധിക്കും. ആരോഗ്യപൂർണമായ ജീവിതം ഇതിൽ പ്രദാനം ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
there.